അടുത്ത സീസൺ മുതൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരങ്ങളും സൂപ്പർ കപ്പും ജിയോ സിനിമയിൽ കാണാനാകുമെന്ന് സൂചന. മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള നെറ്റ്വർക്ക് 18 ഗ്രൂപ്പും പാരമൗണ്ട് ഗ്ലോബലും ചേർന്നുള്ള സംയുക്ത കമ്പനിയായ വയാകോം 18 ആയിരിക്കും സംപ്രേഷണാവകാശം ലഭിക്കുക. ISL നടത്തിപ്പുകാരായ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് FSDLമായി 5 വർഷത്തെ കരാറായിരിക്കും ഒപ്പുവയ്ക്കുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ക്ലബ് ഉടമകളും ഇൻവെസ്റ്റർമാരുമായുള്ള ചർച്ചകളും അവസാന റൗണ്ടിലാണ്. ഇതോടെ അടുത്ത സീസൺ മുതൽ സ്റ്റാർ സ്പോർട്സിലും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലും ISL കാണാൻ കഴിയില്ല. പകരം ലോകകപ്പ് മത്സരങ്ങൾ കണ്ടതുപോലെ ജിയോ സിനിമയിൽ സൗജന്യമായി ISL മത്സരങ്ങൾ കാണാം. ISL സംപ്രേഷണാവകാശം വയാകോം ഏറ്റെടുത്തേക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. FSDLും വയാകോം 18ഉം റിലയൻസിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള കമ്പനികളായതുകൊണ്ടും സ്പോർട്സ് തത്സമയ സംപ്രേഷണത്തിൽ വയാകോം കൂടുതൽ പോപ്പുലറായി മാറിക്കൊണ്ടിരിക്കുന്നതുമൊക്കെയാണ് കാരണം. മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്, അതിലേക്ക് പിന്നീട് വരാം. നിലവിൽ ISLന്റെ സംപ്രേഷണാവകാശം ലീഗിന്റെ ഉടമസ്ഥരിൽ ഒരാൾ കൂടിയായ സ്റ്റാർ സ്പോർട്സിനാണുള്ളത്. 2014 ആദ്യ ലീഗ് മുതൽ വിവിധ ഭാഷകളിൽ സ്റ്റാർ സ്പോർട്സ് ISL മത്സരങ്ങൾ സംപ്രേഷണം ചെയ്തു വരികയാണ്. സ്റ്റാർ ഗ്രൂപ്പിന് കീഴിലുള്ള ഏഷ്യാനെറ്റ് പ്ലസ് ആണ് മലയാളത്തിൽ മത്സരങ്ങൾ ടെലികാസ്റ്റ് ചെയ്തിരുന്നത്. 2018 മുതൽ 2023 വരെയുള്ള കരാറാണ് സ്റ്റാർ സ്പോർട്സുമായി ഇപ്പോൾ നിലവിലുള്ളത്. ഈ വർഷം ആ കരാർ അവസാനിക്കും. ISLൽ നിലവിൽ FSDLന് 66% ഓഹരികളാണുള്ളത്. തുടക്കത്തിൽ ഇത് വെറും 33% IMGക്ക് 33% സ്റ്റാർ സ്പോർട്സിന് 34% ഓഹരികളുണ്ടായിരുന്നു. പിന്നീട് റിലയൻസിന് കീഴിലായതോടെ ISLൽ 66% ഓഹരികളുമായി FSDL ശക്തമായി മാറി. മാത്രമല്ല ISL മത്സരങ്ങളുടെ കാണികളിൽ ഇടിവുണ്ടായത് സ്റ്റാർ സ്പോർട്സിന് നഷ്ടമുണ്ടാക്കുകയും ചെയ്തു. ഇത്തവണ അത് കുറച്ച് രൂക്ഷമായി ബാധിച്ചതോടെ സ്റ്റാർ സ്പോർട്സിന് സംപ്രേഷണത്തിൽ അതൃപ്തി ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതിന് കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരാണെന്നത് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ISLൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് ബോയ്ക്കോട്ട് നടത്തുകയും ബ്ലാസ്റ്റേഴ്സിൻ്റെ പരാതികൾ പരിഗണിക്കപ്പെടാതെ പോവുകയും ചെയ്തതോടെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മാച്ചുകൾ ബഹിഷ്കരിച്ചിരുന്നു. ലൈവ് സംപ്രേഷണം പോലും കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ബഹിഷ്കരണം. ISLൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ബ്ലാസ്റ്റേഴ്സിനെ പുറത്താക്കാനുള്ള തീരുമാനം എന്തായാലും നഷ്ടമുണ്ടാക്കിയത് സ്റ്റാർ സ്പോർട്സിൻ്റെ തന്നെയായിരുന്നു. വ്യൂവർഷിപ്പ് ഇടിയുന്നത് കൊണ്ട് തന്നെ സ്റ്റാർ ഇനി കരാറുമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. സ്പോർട്സ് ബ്രോഡ്കാസ്റ്റ് മേഖലയിലേക്ക് വയാക്കവും കുതിച്ചു കയറുക കൂടിയാണ്. ഫിഫ വേൾഡ് കപ്പ് സംപ്രേഷണാവകാശം അവർ സ്വന്തമാക്കിയിരുന്നു. 2024 ഒളിമ്പിക്സ്, ലാലിഗ സീരീസ്, ലീഗ് 1 തുടങ്ങിയവയുടെ അവകാശവും വയാക്കോമിന് തന്നെ. പുതിയ IPL സൈക്കിളിൻ്റെ ഡിജിറ്റൽ സംപ്രേഷണാവകാശം 23,758 കോടി രൂപയ്ക്കാണ് വയാക്കോം സ്വന്തമാക്കിയിരിക്കുന്നത്. സ്റ്റാർ സ്പോർട്സിന് ഇനി ടെലിവിഷൻ റൈറ്റ്സ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. FSDL സ്റ്റാർ സ്പോർട്സുമായി കരാറിൽ ഏർപ്പെടുമ്പോൾ സ്പോർട്സ് 18 ഉണ്ടായിരുന്നതേയില്ല. ഇപ്പോൾ സ്പോർട്സ് ഇൻഡസ്ട്രിയിൽ സ്പോർട്സ് 18 അരങ്ങുവാഴുകയാണ്. ISLലും ഇതോടെ റിലയൻസിൻ്റെ പൂർണ്ണ ആധിപത്യത്തിലേക്ക് നീങ്ങുന്നു.